സാർ, ഞാനത് കൊല്ലം കുറയായി മാത്രം ഈ ചെരുപ്പ് തുടങ്ങിയിട്ട്. താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. ആൾക്കാരെ മുമ്പിച്ച് താൻ എന്നെ കൊച്ചാക്കായിരുന്നല്ലേ. തനിക്ക് എന്നെ ഗുണം ശരിക്കും അറിയാൻ പാടില്ല. എങ്ങോട്ടാ ശ്രീൻ സാറേ? ഞാൻ നാടിന്റെ അവിടെ ഇരുന്നു പോവാ. എന്താ ഉറങ്ങാറില്ലേ? എവിടെ, വൺ മാൻ ഷോ അല്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കയറുന്നോ? നല്ല ചൂട് കാപ്പി ഇട്ട് തരാം, നല്ല ഒന്നാം ക്ലാസ് കട്ടൻ കാപ്പി. വേണ്ട, നേരം കുറേ വരട്ടെ. ശരി. ഇന്ന് രാവിലെ മാധവമ്പിള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും. നാളെ രാവിലെ അകത്ത് കയറ്റി ഒന്ന് പെരുമാറിയാവും. ഇതിപ്പോ രായപ്പന് മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലുക എന്നുള്ളത്. വീട് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ പോകണം. സാരമില്ല, ഞാനും വരാം. ഇതാര് ചന്ദ്രിക? അയ്യോ, ഇതെന്ത് പറ്റി നെറ്റിയില്? എന്ത്? ഓ, അവന്ന് വീണതാ. നീ ഇന്ന് ടൈപ്പിന് പോയില്ലേ? എവിടെ വീണെന്ന്? സൈക്കിളിന്ന്. ഓ പിന്നെ, കൊച്ചുകുട്ടിയല്ലേ സൈക്കിളിന്ന് വീഴാൻ. സത്യം പറ, ആരെങ്കിലും വഴക്കിന് വന്നോ? ചന്ദ്രിക അല്ലാതെ വേറെ ആരാ എന്നോട് വഴക്കിന് വരാൻ? എന്ത് പറ്റി ചന്ദ്രിക? നാവൊരു മാറ്റം. ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. എന്നിട്ട്? അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് ഓടി വന്നേ. ഇപ്പൊ സമാധാനമില്ലേ? അയ്യോ, ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞിട്ടില്ല, തിരക്കും. അസീസോ, മൊരാളില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോയിട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് വന്നവര് കാവലി കിടക്കുക. എന്താ സ്റ്റോക്ക് വരാത്തത്? അറിയില്ല, മൊരാളി എന്തോ ചുറ്റുകളിൽ കിടക്കുക. ശ്രീനിവാസ് സാറ്, അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ദാ ഇത് കൂടി ചേർത്തോ. അസീസേ, ഇത് ശ്രീനി സാർ, ഇവിടുത്തെ സ്റ്റേഷനിലാ. അസീസാണ് എനിക്ക് മൊരാളി എടുത്ത് ജോലി വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പലത്താണ് വീട്. നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഹേയ്, അല്ല, ഇവൻ പൂക്കോട്ടുകാരനാ, ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. ശരി, എന്തിനാ നീ എന്റെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. എന്റെ സകല ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ അടുത്ത് പരിചയപ്പെട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ അടുക്കണ്ട, അയാളോടൊന്നല്ല നാട്ടുകാരോടൊന്നും. അതെന്താ, സേട്ടും കൂടെ ജോലി ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ. നിനക്കത് വഴിയെ മനസ്സിലാവും. വിളിക്കണ്ടേ? ആരേ? അല്ല, ഉണ്ണാൻ. ആരേ? ഓ, ശ്രീനി അല്ലേ? അവൻ ഹോട്ടലിൽ നിന്നോളും. അല്ല, ഞാൻ ശ്രീനേറ്റിനോട് കരുതിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? ആ, വിളി വിളി. എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്ക്. താൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ എല്ലാ സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കൊറേ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ താൻ ഞങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരി എടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായ അല്പം മോഷണമൊക്കെ ആകാം. ആളെ പറഞ്ഞു പറ്റിക്കരുത്, അതൊരു വക തണ്ടിത്തരോ. പോടാ പട്ടി.
അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? അതേ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദല്ലേ. കളിയാക്കാതെ, ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മളെ സീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കൊച്ചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താപ്പോ? ചന്ദ്രയ്ക്ക് വേണ്ടി അവനൊന്ന് ആലോചിച്ചാലോ. ഇന്നിപ്പോ അവരൊരു കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ എസ് ഐ ആവും, പിന്നെ മുകളിലേക്ക് കേറി കേറി. ഒന്ന് ചുമ്മാതിരിയെന്നേ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്, എസ് ഐ ആവും, കിസ് ഐ ആവും. എന്നിട്ടിപ്പോ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല, എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? ഓ, നമ്മളൊന്ന് തീരുമാനിച്ചാ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, എനിക്ക് സമ്മതം. മലയാളിയാണോ? ഇവിടുത്തെ കുഴപ്പമായി നിക്കുക. ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ ശരി ശരി, വെക്കട്ടെ. ആ മുതലാളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആ കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കുകയാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാ? ആ, നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ എന്ത് പിരിച്ച കാശ്? എന്റെ കയ്യിൽ നിന്ന് ഇയാണ്ട് കൊടുത്തോ. അല്ല മോലെ, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയുന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കാർ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. നിനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി മലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. ബെരട്ടാ മുലാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശിഞ്ഞെടു, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചുകൊടുത്ത് മാപ്പ് പറഞ്ഞോളാം. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേച്ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന് ആ കരിമ്പാറാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. ആ, പ്രതിയുടെ മൊഴി അടിസ്ഥാനമാക്കി കേസ് വിധിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ, ഒന്നും എനിക്കറിയില്ല. ആ, അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ, ദൈവം രക്ഷിക്കട്ടെ. ചായുടി. കുടിച്ചോളൂ. എന്താണ് ബഹളം? സാർ, ഞങ്ങൾക്ക് പീറ്ററിനെ ഒന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് മാറ്റിച്ചു മുമ്പ് ഞങ്ങളങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്ത്ര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേ ഉരുക്കളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാൻ ഞങ്ങളെ. സാർ, എന്താണോ ആ പീറ്ററിന് തീരെ വയ്യ സാർ. കള്ള റാസ്കൽ, അവന്റെ അടവാത്. അല്ല സാർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലും മറ്റോ കാണിച്ച? ഓ, പിന്നെ ഹെൽത്ത് സെന്റർ. ഓ, സാറെ പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ ബോട്ട് കൊണ്ടുപോണം. അല്ല എന്താ? ശരി സാർ. ആ അച്ഛാ, അച്ഛാ,
എന്താ എന്താ മോളെ? ആ ബോട്ട് നിർത്തിക്കേ അച്ഛാ, ബോട്ട് നിർത്താൻ. എന്തിനാ? അമ്മ കിണറ്റിൽ തലചുറ്റി വീണു. എവിടെ വീണെന്ന്? അയ്യോ, അമ്മ കിണറ്റിൽ തലചുറ്റി വീണെന്ന്. അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ, വൈദ്യരെ ചെന്ന് വിളിക്കേ. വൈദ്യരെ വിളിച്ചാ പറ്റത്തില്ല, അന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഇനി തലചുറ്റിൽ വരുമ്പോ കൊണ്ട് ചെല്ലണമെന്ന്. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? അത് പറ്റില്ല അച്ഛാ, ബോട്ട് അടുപ്പിക്ക. സാർ, ബോട്ട് അടുപ്പിക്ക. ആ ബോട്ട് നടിപ്പിച്ചേ. ഈ എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ അച്ഛൻ, എവിടം വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് വെക്കുള്ളൂ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതി എത്തേക്കാം. ഈ ഫയൽ വെച്ചാ. ശരി സാർ. എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയ സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ, എനിക്ക് എൻ്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിൻ്റെ വീട്? നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങിക്കണ്ട, അപ്പം തന്നെ തിരികുകയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോൾ പറഞ്ഞോളൂ. ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ല്, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്ന ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല. നിയമവിരുദ്ധ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിങ്ങ് ഓടി വരാം. എന്താ വീട്ടറേ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ എന്ത് പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാ മതി. കണ്ടില്ലേ? ഇനി വാപ്പോവാം. കണ്ടു. അടുപ്പ തരി തിളക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ ഒരു കോപ്പ കഞ്ഞി എൻ്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയല്ലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിൻ്റെ കൂടെ വന്നാ. പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് വറിയ ചുമതലയുടെ ചാരായ കൂടെ ഉണ. താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ!
ശ്രീനിയോ? എന്താണോ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താണോ, എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ, ചന്ദ്രികേ. എന്താമ്മേ? ഇത്തിരി വെള്ളം എന്താ? ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്താ അബദ്ധ താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്? തനിക്ക് വല്ല പിടിയുണ്ടോ സാർ? ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പിള്ളിയിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്? പിന്നെന്തിനാ താൻ അയാളും കൊണ്ടാ കാട്ടുമുക്ക് അറിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരല്ല സർവീസില് മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകുനിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയോ എനിക്ക്? സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താൻ ഈ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്ന വരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാ എനിക്ക് ഒരു പിടിയും. സാർ, തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.